കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. हमारे प्रभु यीशु मसीह का धन्य नाम हमारे बीच में महिमा होने दे. ഈ വിശുദ്ധ സഭായകത്തിൽ നിങ്ങളോട് കൂടി ആയിരിക്കുവാൻ കർത്താവ് എനിക്ക് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കുന്നു. इस पवित्र सभा में आपके साथ इकट्ठा होने के लिए प्रभु ने मुझे भी ऐसा एक भाग्य दिया, इसलिए प्रथम तौर से मैं प्रभु को धन्यवाद देता हूं. എന്റെ അനുഭവ സാക്ഷ്യം പങ്കിടണമെന്ന് ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ നടത്തിയ വിധങ്ങളെക്കുറിച്ചും ഇന്ന് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചതായ ദൈവത്തിന്റെ വഴികളെക്കുറിച്ചും ചുരുക്കമായി നിങ്ങളോട് പങ്കിടുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഹമാരെ പാസ്റ്റർ ജീനെ ഹമാരെ മുജെ അപ്നെ ഗവായ് കെ ബോൾനെ കെ ലിയേ കഹാ, ഇസിലിയേ പ്രഭു കെ നാം കെ മഹിമാ കെ ലിയേ പ്രഭു നെ മുജെ കിസ് രീതി സെ ചലായ और किस रीति से अभी तक चला रहा है करकर आपके बीच में शमशीत रीति से मैं मेरे गवाही को कहने के लिए चाहता हूं. ई पंतकोस्त विश्वासത്തിൽ ടിപിഎ മാതാപിതാക്കളാൽ ജനിച്ച് വളരുവാനുള്ള ഭാഗ്യം കർത്താവ് എന്റെ ജീവിതത്തിൽ തന്നു. मेरे जीवन में प्रभु ने इस ടിപിഎം കലീസിയ के माता पिता के द्वारा पालन पोषण किया जाने के लिए प्रभु ने मुझे सहायता किया. 12 ക്ലാസുകൾ സൺഡേ സ്കൂൾ പഠനം പൂർത്തീകരിക്കുവാനും 3 വർഷം സൺഡേ സ്കൂൾ അധ്യാപകനായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും കർത്താവ് എനിക്ക് അവസരം തരികയുണ്ടായി. ഹമാരെ ടിപിഎം കലീസിയ കെ ജോ സൺഡേ സ്കൂൾ കാ സേവ ഹോതാ ഹൈ ഉസ്മേ 12വീ തക് പഠനേ കേ ലിയേ ഓർ സാത്ഹീ സാത്ത് ഉസ്കേ ബാദ് ഏക് 3 സാൽ സൺഡേ സ്കൂൾ കാ ശിക്ഷക ഹോകർ സേവ കർനേ കേ ലിയേ പ്രഭു നേ മുജേ സഹായത കിയ. എന്റെ ലോകപ്രകാരമുള്ള ജീവിതത്തിലെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിനു ശേഷം ഞാൻ എന്റെ ഉപജീവനത്തിന് വേണ്ടി ഒരു തൊഴിൽ തേടി രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. जब मेरे संसारिक पढ़ाई को खत्म करने के बाद आगे के काम के लिए मैं अपना काम ढूंढकर राजस्थान के कोटा नामक जगह में मैं काम ढूंढकर चला गया. എന്റെ മൂത്ത സഹോദരനും കുടുംബവും അവിടെ വർഷങ്ങളായി ജീവിച്ച് അവിടെ തുടർന്ന ഒരു വിശ്വാസി കുടുംബമാണ്. मेरा बड़ा भाई जो है वो अपने परिवार के साथ कोटा नामक जगह में कई सालों तक अपने परिवार के साथ इस विश्वास में वे जीवन बिताता आया. അവിടെ ഞാൻ ഒരു ജോലിയിൽ പ്രവേശിച്ച് ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ जब मैं कोटा नामक जगह में जा पहुंचा और एक काम में लग गया था और जब मैं अपने काम को कर रहा था മരണകരമായ ഒരു രോഗം എനിക്ക് പിടിപെട്ടു. മൃത്യു ലായക് യാ മൃത്യു തക് പോഞ്ച്നെ വാല ഏക് ബിമാരി മേ മേ ആ പഡാ. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്നായിരുന്നു ആ രോഗത്തിന്റെ പേര്. ഉസ്കാ ബിമാരി കാ നാം ഹൈ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് മെനിഞ്ചൈറ്റിസ്. വളരെ ആ ഗുരുതരമായ രോഗം പിടിപെട്ടാൽ രക്ഷപ്പെടുന്നത് അപൂർവമാണ്. ഐസി ബിമാരിയോ സേ കോയി ഫസ് ജാതാ ഹൈ തോ ഉസ്സേ ബച് നിക്കൽന ബോതി അച്ചംബ രഹത ഹൈ. മെഡിക്കൽ സയൻസ് എന്നെ കൈവിട്ടു എന്ന് തന്നെ പറയാം. मेडिकल या जो दवाई गोली के द्वारा हो जाने वाले हरेक लोगों ने मुझे हाथ छोड़ दिया है करके ही कह सकते हैं. അവർക്ക് എന്നെ രക്ഷിക്കാനുള്ള സകല വഴികളും അടഞ്ഞു പോയി. उनको मुझे बचाने के लिए उन्होंने प्रयत्न किया वह हरेक मार्ग जो है वो बंद हो गया. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ മരണത്തിലേക്ക് നടന്നു അടുക്കുകയായിരുന്നു. जैसा दिन प्रतिदिन बढ़ता गया मैं अपने मृत्यु तक पहुंचने लगा. എന്റെ ശരീരത്തിന്റെ ബലം കുറയുന്നതും എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ ഞാൻ ബലഹീനപ്പെട്ടു വരുന്നതും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മേ ഏക് ബാത് കോ അച്ഛി രീതി സേ സംജാ കി മേരാ ശരീർ കാ ബൽ ഘട്ടാ ജാതാ ഹൈ ഓർ മേ ഉട്ക്കർ ചൽ ഫിർ ബി നഹി സക്താ ഥാ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉത്തരേന്ത്യയിൽ ഹോളി ആഘോഷിക്കുന്ന ഒരു ദിവസം ഹോളി കേ ദിൻ മേ ഡോക്ടേഴ്സ് രാവിലെ റൗണ്ടിന് വന്നിട്ട് മടങ്ങിപ്പോയി. ഡോക്ടർ ലോഗോനെ സുബ സുബ ആകർ ചക്കർ കാട്ടകർ വെ ലോട്ട് ഗയേ. 11 മണിയോടുകൂടെ എന്റെ രോഗം ക്രമാതീതമായി മൂർച്ഛിച്ചു. ലേക്കിൻ 11 ബജേ ലഗ്ഭഗ് മേരാ ബിമാരി ബഡ് ഗയാ. അടിയന്തരമായി ഡോക്ടേഴ്സ് എത്തി എന്നെ പരിശോധിച്ചതിനു ശേഷം ജബ് ഡോക്ടറോനെ ആകർ മേരാ ജാച്ച് പർത്താൽ ഇലാജ് കിയാ. അറിയിക്കേണ്ടടുത്തെല്ലാം അറിയിച്ചു കൊള്ളുക, 3 മണിക്കൂറിനകത്ത് ഈ യവനക്കാരൻ മരിച്ചുപോകുമെന്ന് അവരെ വിധി എഴുതി. तुरंत उन्होंने ये लिखा पढ़ी लिख दिया कि आपको जहां कहीं बोलना है वहां बोल दीजिएगा. लगभग 3 घंटे तक ये जीवित रहेगा, उसके बाद इसके जीवन का कोई जीवित नहीं रह सकता है. എന്റെ സഹോദരനും കുടുംബവും എന്റെ അടുത്ത ചില ബന്ധുക്കളും കോട്ടയിൽ ഉണ്ടായിരുന്നു.
मेरे भाई बड़े भाई का परिवार और हमारे कुछ बंधु मित्रों लोग कोटा में थे പരിഭ്രമിച്ച് കണ്ണുനീരിലും സങ്കടത്തിലും അവരുടെ നിമിഷങ്ങൾ ചെലവിട്ടുകൊണ്ടിരുന്നു വേ ലോക് മേരെ പാസ് ആ പോഞ്ചെ ഓർ കുച്ച് സമയ തക് വേ അപ്നേ ആസുവോ കേ സാത്ത് ഉൻകാ സമയ കട്ട റഹ എൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ അവസാനത്തെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു മേരാ ബഡാ ഭായി കി പത്നി ജോ ഹേ മേരെ പാസ് ആകർ മുസ്സേ मेरे आखिरी कोई ख्वाहिश है क्या करके मुझसे पूछने लगी എന്റെ മാതാപിതാക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്തെങ്കിലും കഴിക്കണമോ എന്നൊക്കെ എന്നോട് ചോദിച്ച എന്റെ അന്ത്യാഭിലാഷം ചോദിക്കുകയുണ്ടായി मेरे अंतिम आग्रह क्या है क्या माता पिता को देखना है या कुछ पसंद भोजन खाना है क्या करके वो पूछ रही थी എന്റെ ഓർമ്മ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിരുന്നതിനാലേ എന്റെ മാതാപിതാക്കളെ പോലും ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല मैं पूरी रीति से अपने याददाश्त को खो गया इसीलिए अपने माता पिता को भी याद करने वाले अवस्था में मैं नहीं रहा മരിക്കുകയാണെന്ന് ഉറപ്പായ ആ നിമിഷത്തിലെ മർ ജാഉംഗാ കർക്കെ കേനെ വാലേ ഉസ് സമയ മേ ഞാൻ എൻ്റെ ദൈവത്തോട് രഹസ്യമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു മേ അപ്നേ പരമേശ്വർ കേ സാത്ത് ഗുപ്ത രീതി സേ ഏക് വാചാ ബാന്ധാ കർത്താവേ അവസാനിക്കാൻ പോകുന്ന ഈ ജീവിതം തിരിച്ചു തരാമെന്നുണ്ടെങ്കിൽ എൻ്റെ ശ്രേഷ്ഠകാലം നിനക്ക് ശുശ്രൂഷ ചെയ്ത് നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചു കൊള്ളാം മേനെ പ്രഭു സേ ഇസേ പ്രാർത്ഥന കിയാ പ്രഭു മേരാ ജീവൻ തോ ഖതം ഹോനേ വാലാ ഹേ ये खत्म होने वाले इस जीवन को यदि तू वापस देने से मेरा बच्चा रहा हुआ ये सारे आयु मैं तेरा सेवा के लिए अपने आप को दे दूंगा ഞാൻ ഇത് ദൈവത്തോട് പറഞ്ഞ ഉടനെ പെട്ടെന്ന് എനിക്ക് ഒരു ദർശനം ദൈവം തന്നു जब मैं ऐसे प्रभु से बातें कर रहा था तो तुरंत प्रभु ने मेरे लिए एक दर्शन दिया ഞാൻ നോക്കുമ്പോൾ തിളങ്ങുന്ന വെള്ളവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എൻ്റെ തലയ്ക്കരികിൽ വന്നിരുന്നു കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു जब मैं देखी रहा था तो अचानक एक श्वेत वस्त्र पहना हुआ एक व्यक्ति मेरे सर के पास आ खड़ा हुआ और मेरे लिए आंसू बहाकर वो प्रार्थना कर रहा है ഏറെ നേരം ആ മനുഷ്യൻ എനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ആ മുഖം എനിക്ക് വളരെ പരിചയമുള്ളതുപോലെ അനുഭവപ്പെട്ടു जैसे मैं देखता रहा कि लंबा समय वो मेरे लिए आंसू बहाकर प्रार्थना करता है तब मैं उसके चेहरा को देखने के समय कुछ जाना पहचाना चेहरा के समान मुझे लगा പെട്ടെന്ന് ഞാൻ കണ്ണുകളെ തുറന്നു തുരന്ത് മനെ അപ്നെ ആങ്കോ കോ ഖോളാ എൻ്റെ കർത്താവനെ പൂർണ്ണമായി സൗഖ്യമാക്കി മേരാ പ്രഭു നെ മുജേ പൂർതി സേ ചംഗാ കിയാ എൻ്റെ കണ്ണുകളുടെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടി മേരാ നസർ വാപസ് മേ വാ പ്രാപ്ത കിയാ എനിക്കൊരു പുതിയ ബ്രെയിൻ കർത്താവ് തന്നു പ്രഭു നെ മേരെ ലിയേ ഏക് നയാ ബുദ്ധി ദിയാ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഹെലൻ കില്ലർ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരിയുണ്ട് ഇംഗ്ലീഷിക്ക് അംഗ്രേജിക്ക് ഹെലൻ കില്ലർ കെ നാമക് ഏക് വ്യക്തി ഹേ ഇതേ രോഗം ഹെലൻ കില്ലറിന് പിടിക്കുവാൻ ഇടയായിരുന്നു ഈ ബിമാരി ഹെലൻ കില്ലർ നാമക് ഉസ് വ്യക്തിക്ക് ശരീര മേ ബി ആയാ താ ഹെലൻ കില്ലറിന് സൗഖ്യമായെങ്കിലും ലേക്കിൻ ഹെലൻ കില്ലറിനെ ചങ്ങായി തോ പ്രാപ്ത കിയാ അവൾക്ക് കാണുവാനോ കേൾക്കുവാനോ സംസാരിക്കുവാനോ കഴിവില്ലായിരുന്നു ലേക്കിൻ വോ ദേഖ് നൈ പായേഗി ബാത് നൈ കർ പായേഗി ഓർ കിസി സേ बोल नहीं पाएगी എനിക്ക് കർത്താവ് സൗഖ്യം തന്നതിനു ശേഷം പരമേശ്വരനെ ജബ് മേരെ ലിയേ ചങ്ങായി ദിയാ എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിലെ നിസാരമായ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കുവാനുള്ള ഒരു കഴിവ് എനിക്ക് കർത്താവ് തന്നു മേരെ സബ്സേ ഛോട്ടാ ഉമർ മേ ബോത് സാധാരൺ ബാത് കോ ബി സ്മരൺ കർക്കെ ഉസ്കെ യോഗ്യ കാം കർനേ കിലേ പരമേശ്വരൻ നെ മുജേ സഹായത കിയാ പൂർണ്ണ ആരോഗ്യത്തോടെ ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു പൂരിതി സേ അച്ഛ ചംഗാ ബലാ മേ വാപസ് അപ്നേ ജീവൻ കോ പ്രാപ്ത കിയാ അങ്ങനെ കോട്ടയോട് വിട പറഞ്ഞിട്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞാൻ കേരളത്തിലേക്ക് മടങ്ങി പോയി വൈസ മേനെ അപ്നേ കോട്ടാ സേ മേരേ കാം കോ പൂർണ്ണ വിരാമം രക്തേ വേ വാപസ് സേവാ കർനേ കിലേ മേ കേരള കിയാ ഓർ വാപസ് ലോട്ടാ കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള ഉത്സാഹത്തോടും താല്പര്യത്തോടും ഞാൻ ആയിരിക്കവേ പെട്ടെന്ന് ഒരു പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ കടന്നു വന്നു ജബ് മേരേ അന്തരേക്ക് ഇസ ആഗ്രഹ താ കി കൈസാ ഭീ മേ പ്രഭു കാ സേവാ കർനാ ഹേ ഉസ് ചാഹത് കേ സാത്ത് ജബ് മേ ജീവൻ ബിതാ രഹാ താ തബ് തുരന്ത് അചാനക് മേരേ ജീവൻ മേ ഐസേ ഘട്ടന ഹുവാ ഈ സുവിശേഷ വേലയിൽ ഞാൻ ഏറ്റവും അധികം ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു മനുഷ്യ ഒരു വേലക്കാരൻ ഈ വേലയിൽ നിന്ന് പിന്മാറിപ്പോയി യേ സേവാ മേ ജിസ്കോ മേ ബഹുത് ആദർ കർത്താ താ ജിസ്കോ മേ ബഹുത് പ്രേം കർത്താ താ വോ ഈ സേവാ കോ ഛോഡ്കർ ചലാ ഗയാ തന്റെ വീഴ്ച കണ്ടിട്ട് ഞാൻ ഭയപ്പെട്ടു പോയി ഉസ്കാ ഗിരാവട്ട് കോ ദേഖ്കർ മേരേ അന്തർ ഏക് ബഡാ ഡർ പൈദാ ഹുവാ അങ്ങനെയെങ്കിൽ എനിക്ക് ഈ വേല ചെയ്യുവാൻ ഒരിക്കലും സാധിക്കത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു തബ് മേനെ ഐസാ ഏക് നിർണയ ലിയാ യദി ബാത് ഐസാ ഹേ തോ മേ യേ സേവാ നൈ കർ പാഉംഗാ കർ കർ ഏക് നിർണയ മേനെ ലേ ലിയാ വേല ചെയ്യുവാനുള്ള എന്റെ തീരുമാനം ഞാൻ മാറ്റിവെച്ചിട്ട് ഒരു വർഷം കേരളത്തിലെ പാരൽ കോളേജുകളിൽ അധ്യാപകനെ ഞാൻ പഠിപ്പിച്ചു മേ യേ സേവാ കരുംഗാ കർ കർ ലിയാ വാ ഉസ് നിർണയ കോ മേ ഹട്ടാകർ
केरला में पारन कॉलेज या विश्वविद्यालय में जाकर एक अध्यापक एक शिक्षक होकर मैं वहां काम किया अदिनशेषम ഞാൻ വീണ്ടും ജോലി തേടി ബോംബെയിലേക്ക് കടന്നുപോയി उसके बाद मैं काम को ढूंढते हुए मैं बॉम्बे चला गया എൻ്റെ സഹോദരിയും കുടുംബവും എൻ്റെ രണ്ട് ജ്യേഷ്ഠന്മാരും ബോംബെയിലെ അംബർനാഥ് വിശ്വാസികളായിരുന്നു मेरी बहन और मेरे दो बड़े भाई ये दोनों बॉम्बे के अंबरनाथ कहने वाले जगह में वे विश्वासी होकर पाए गए थे ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു जब मैं बॉम्बे की ओर निकल पड़ा तो मेरे हृदय में एक आग्रह पाया गया था ഞങ്ങളുടെ അന്നുണ്ടായിരുന്ന വീട് ഒരു ഓടുകൊണ്ട് മേഞ്ഞ ഒരു പഴയ വീടായിരുന്നു ഉസ് സമയ ഹമാരേ ലിയേ ജോ ഘർ താ വോ പുരാനേ സമയ മേ ബനാനേ വാലേ കൗലേ കാ ഏക് ചോട്ടാ ജോപ്ഡി താ അതുകൊണ്ട് ഒരു വലിയ കോൺക്രീറ്റ് ഇതിന് നല്ല വീട് പണിയണം എന്നുള്ളത് എൻ്റെ സ്വപ്നമായിരുന്നു ഇസിലിയേ മേരേ അന്ദർ ഏക് സ്വപ്ന താ കി മേരേ ലിയേ മേ ഏക് അച്ഛാ കോൺക്രീറ്റ് ഡാലാ ഹുവാ ഏക് ബഡിയാ സാ ഏക് ബിൽഡിംഗ് ബനാനാ ചാഹിയേ ഇതിന് വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ബോംബെയിലേക്ക് ജോലി തേടി പോയത് ഉസി ആഗ്രഹ കേ സാത്ത് മേ ബോംബൈ കി ഓർ കാം ഡൂൺനേ കി ലിയേ നിക്കൽ ചലാ ഞാൻ ബോംബെയിൽ ചെന്നപ്പോൾ എൻ്റെ രണ്ട് സഹോദരന്മാരും ആ ആഴ്ചയിൽ തന്നെ അവരെ വിദേശത്തേക്ക് കടന്നു പോകാനിടയെ തീർന്നു ജബ് മേ ബോംബെ ഗയാ താ തബ് മേരേ ദോനോ ബഡേ ഭായി യഹി ആശാ കേ സാത്ത് വേ വിദേശ് ചലേ ഗയേ ഥേ അവരെ വിദേശത്ത് നിന്ന് ഒരു വർഷമാകുന്നതിനിടയിൽ എന്റെ കുടുംബ വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഒരു കോൺക്രീറ്റ് ചെയ്ത നല്ല വീട് അവിടെ പണിയുവാനിടയായി തീർന്നു ജബ് വേ ബാർദേശ് ചലേ ഗയേ ഥേ വോ ബാർദേശ് ജാകർ ലഗ്ഭഗ് ഏക് സാൽ ഭി നഹീ ഹുവാ ഉസ്കേ മധ്യ ഭാഗ് മേ ഹമാരേ പുരാനെ ഗർ കോ പൂരിതി സേ ഹംനേ തോഡ് കർ ഏക് നയാ ആകാർ സേ ഏക് നയാ ബഡിയാ ബിൽഡിംഗ് ബനായാ ഞാൻ അംബർനാഥിൽ താമസിച്ചു കൊണ്ട് കൊളാബയിലെ ഒരു ഓഫീസിലെ ജോലി ചെയ്തു വരികയായിരുന്നു മേ അംബർനാഥ് ജഗഹ മേ मैं वास करता था और कोलोबा नामक जगह में जाकर मैं काम करता था പക്ഷേ എൻ്റെ ജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നില്ല लेकिन मेरे जीवन में कोई शांति नहीं और कोई विश्राम नहीं എൻ്റെ ഓഫീസിൽ ഞാൻ ഇരിക്കുമ്പോഴേ ഒരു ചോദ്യം എൻ്റെ നേരെ ഉയർന്നു വരികയാണ് जब तक मैं मेरे काम में ऑफिस में काम करता था तब हर वक्त मेरे सामने एक सवाल उत्पन्न होता नी എന്നോട് പറഞ്ഞത് ഈ സുസൂഷ ചെയ്യാമെന്നല്ലല്ലോ എന്നൊരു ചോദ്യം എപ്പോഴും എൻ്റെ മനസാക്ഷിക്ക് നേരെ ഉയർന്നു വരികയാണ് हर समय मेरे विवेक के सामने एक सवाल का सामना किया था कि तूने तो कहा कि तू मेरा ये सेवा करेगा എൻ്റെ ശ്രദ്ധ പല വിധത്തിൽ തിരിച്ച് ഞാൻ ആ ജോലിയിൽ തുടരുവാൻ വേണ്ടി താൽപര്യപ്പെട്ടു मैं अपने बल के साथ वो जो काम मैं करता था उस काम को जारी रखने के लिए मैं चाहा പക്ഷേ മനസ്സിൽ യാതൊരു സന്തോഷമോ സമാധാനമോ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല लेकिन मेरे विवेक में कोई शांति नहीं कोई खुशी नहीं और कोई विश्राम नहीं ജോലിയുണ്ട് ശമ്പളമുണ്ട് സ്വാതന്ത്ര്യമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട് ഏക് അച്ഛാ കാം ഹെ ഏക് അച്ഛാ സ്വതന്ത്രത ഹെ ഓർ അച്ഛാ ഏക് തൻകാ ഭി ഹെ പക്ഷേ ജീവിതത്തിൽ യാതൊരു വിധമായ സ്വസ്ഥതയും സമാധാനം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല ലേക്കിൻ മേരേ ജീവൻ മേ കോയി വിശ്രാം നഹീ കോയി ശാന്തി നഹീ രഹാ ഒടുവിൽ ജീവിതത്തോട് തന്നെ എനിക്കൊരു വെറുപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥയായി അന്ത് മേ ഐസേ ഏക് ജഗ മേ പൗഞ്ചാ കി മേ അപ്നേ ജീവൻ കോ ദേഖ് കർ ഹി नफरत करने लगा उड़ने ഞാൻ തീരുമാനിച്ചു എൻ്റെ പഴയ തീരുമാനത്തിലേക്ക് മടങ്ങി പോകാം തുരന്ത് മേനേ ഏക് നിർണയ ലിയാ ജോ മേ പഹലേ നിർണയ ജോ ലിയാ താ ഉസ് നിർണയ കി ഓർ മേ വാപസ് ലോട്ടുംഗാ കർത്താവിൻ്റെ വേല ചെയ്യാമെന്നുള്ള വാക്ക് കൊടുത്തിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയ ജീവിതമാണ് അതുകൊണ്ട് ആണ് എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാത്തത് എങ്കിൽ പിന്നെ കർത്താവിൻ്റെ വേലയിലേക്ക് മടങ്ങി പോകാമെന്നുള്ള താല്പര്യത്തോടെ ബോംബെയിലെ എന്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് മടങ്ങി വന്നു മേ പ്രഭുക്കെ സാത്ത് വാച്ചാ ബാന്ധാ കി മേ തേരാ സേവാ കരുംഗാ ഉസ് ബാത്തോ കോ മേ ഠാൽ ദേനേ കി കാരൺ ഹി ആജ് മേ ഇസ് അച്ഛേ അവസ്ഥ മേ രേനേ പർ ഭി മേരേ ജീവൻ മേ ശാന്തി നഹീ ഹൈ വിശ്രാം നഹീ ഹൈ കർ കർ ഇസ് ബാത്തോ കോ ജാൻ കർ മേ അപ്നേ കാം കോ ഛോഡ് കർ ഓർ ഏക് ബാർ വാപസ് കേരള കി ഓർ മേ ലോട്ട് ഗയാ കർത്താവിന്റെ വേല ജീവനുള്ള എന്റെ ആഗ്രഹത്തെ കുറിച്ചും തീരുമാനത്തെ കുറിച്ചും ഞാൻ എന്റെ മാതാപിതാക്കളോടോ എന്റെ സഹോദരങ്ങളോടോ ആരോടും തന്നെ പങ്കുവച്ചിരുന്നില്ല മേനെ അപ്നേ മാതാപിതാ കെ സാത്ത് മേരേ ഭായിയോ കെ സാത്ത് മേ പ്രഭു കാ സേവാ കർനേ കി ലിയേ ജാതാ ഹൂം കർ കെ കിസീ കെ പാസ് മേനെ ഇസ് ബാത്ത് കോ നഹീ കഹാ എന്റെ സഹോദരിയോട് ഞാൻ പറഞ്ഞത് ഞാൻ ലീവിന് വേണ്ടി നാട്ടിലേക്ക് പോവുകയാണ് മടങ്ങി വരും എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോരുന്നത് മേനേ അപ്നേ ബഹൻ സേ ഇസ് ബാത്ത് കോ കഹകർ ഗാവ് കി ഓർ ഗയാ കി മേ ഛുട്ടി കെ ലിയേ ജാ റഹാ ഹൂം മേ അപ്നേ ഛുട്ടി കോ സമാപ്ത് കർ കെ വാപസ് യഹാൻ ലൗട്ടുംഗാ നാട്ടിൽ കടന്നു വന്നപ്പോൾ ഞാൻ കടന്നുപോയ ഭവനത്തിലേക്കല്ല മടങ്ങി വന്നിരിക്കുന്നത് जब मैं अपने गांव की ओर लौटा
तब मैं उस घर के घर में नहीं लौटा जो घर से मैं निकला था। दैव आग्रह मानिच वीड पड़ा पार्कुन दैवे भाग्यम तुम जो आग्रह में पहला प्रभु के ऐश्वर्य में किया था उस आग्रह को देखा हुआ परमेश्वर मेरे आग्रह के अनुसार एक अच्छा घर को बांधने के लिए प्रभु ने सहायता किया। कर्ता वेले चीयो चो रु संशय मनस स्ट्रगलिंग मेरे अंदर एक बड़ा युद्ध चल रहा था, क्या मैं प्रभु का सेवा करूं या मैं प्रभु का सेवा न करूं, ऐसे एक बड़ा युद्ध मेरे मन ही मन में चल रहा था। कोटारगिरे सेंट्रल प्रायमची विसिटिंग भवन कटना हमारे कोटारगिरे के सेंटर में वहां एक बुजुर्ग माता हमारे घर को मुलाकात करने के लिए घर पहुंची। तानोड़ चो सुविशेष वेले तापर्यो जब तुरंत उसने मेरे सामने एक सवाल किया, क्या तुझे सेवा करने का आग्रह है? ഞാൻ പറഞ്ഞു ഇന്ന വ്യക്തി ഈ സുവിശേഷ വലിയിൽ വീണുപോയല്ലോ, അതുകൊണ്ട് എങ്ങനെ എനിക്ക് സുവിശേഷ വലിയാൻ സാധിക്കുമെന്ന് ചോദിച്ചു. तो मैंने उनसे ऐसे एक जवाब दिया कि ऐसा एक फलाना व्यक्ति सेवा किया था लेकिन वो सेवा को छोड़कर चला गया, सेवा में गिर गया, तो मैं कैसा ये सेवा कर सकता हूँ करके मैंने उनसे पूछा। ആ അമ്മച്ചി വളരെ സ്നേഹത്തോടെ ശാസന രൂപത്തിൽ എന്നോടൊരു കാര്യം പറഞ്ഞു. तब उस बुजुर्ग माता ने प्रेम के साथ उन्होंने मुझसे ऐसे एक जवाब दिया। യുദ്ധക്കളത്തിൽ അനേക പോരാളികൾ യുദ്ധം ചെയ്യുമ്പോൾ പട്ട് താഴെ വീഴുവാൻ സാധ്യതയുണ്ട്. जब एक योद्धा अपने युद्ध मैदान में युद्ध करने के समय एक या दो सैनिक उस युद्ध के कारण युद्ध के मैदान में गिर सकते हैं। वीण കിടക്കുന്നവനെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്നവനെ ഒരിക്കലും യുദ്ധം ചെയ്തു മുന്നേറുവാൻ സാധിക്കത്തില്ല। लेकिन जो सैनिक गिरा हुआ उस योद्धा को देखकर डरता है वो उस युद्ध में जीवंत होकर नहीं बदल सकता। അതുകൊണ്ട് വീണ് കിടക്കുന്നവനെ ചവിട്ടി മുന്നോട്ട് പോയി ശത്രുവിനോട് പോരാടുന്നവനാണ് യഥാർത്ഥ പോരാളി। जिसलिए उन्होंने कहा कि एक सच्चा सैनिक वो होता है जो गिरा हुआ व्यक्ति या मरा हुआ व्यक्ति के ऊपर पैर रखकर उसको रौंद कर शत्रु को सामना करने वाला ही एक सच्चा वास्तविक सैनिक है। നിനക്ക് അതിനുള്ള ധൈര്യമില്ലെങ്കിൽ വേറെ പണി നോക്കി പോകോളാം പറഞ്ഞു। तब उन्होंने ऐसा कहा, यदि तुझे वो हिम्मत नहीं है तो तू अपने काम को देखकर लौट जा। അമ്മച്ചിയുടെ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ വലിയ ഒരു ആഘാതം തന്നെ സൃഷ്ടിച്ചു। तब उस बुजुर्ग माता ने कहा वो बात मेरे हृदय में एक बड़ा बोझ होकर आ गया। ഒരു രാത്രി മുഴുവൻ ഞാൻ മുറിയടച്ച് എന്റെ കട്ടിലിരുന്ന് കരയുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി। पूरा रात मैंने अपने कमरा को बंद किया, मेरे कटिया में आकर प्रभु के ऐश्वर्य में बैठ के मैं प्रार्थना करता रहा। യേശുവേ ഞാൻ എന്താണ് എന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്? प्रभु मैं अपने जीवन में मैं क्या काम करना चाहता? കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞാൻ എന്നെ സമർപ്പിച്ചു, പക്ഷേ നീ എന്നെ വിളിച്ചിട്ടില്ലല്ലോ। मैं तो तेरा सेवा करने के लिए आगे आया था लेकिन तूने तो मुझे नहीं बुलाया। ഇപ്പോൾ എന്റെ ജീവിതത്തിൽ സമാധാനമില്ല, ഞാൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? अब तो मेरे जीवन में कोई शांति नहीं है, अभी मैं क्या करूं? ഞാൻ എപ്പോഴോ ഒന്ന് ഉറങ്ങി പോയി। वैसे ही कहते हुए मैं सो गया। ഏതാണ്ട് പ്രഭാതം ആകാറാകുന്നതായ സമയം जैसा बोर फटने में था ഒരു മനുഷ്യൻ എന്റെ കട്ടിലിന്റെ അടുക്കൽ കടന്നു വന്നു। एक व्यक्ति मेरे खाट के पास आ पहुंचा। എന്നെ തട്ടി ഉണർത്തി। उसने मुझे जगाया। ഞാൻ എഴുന്നേറ്റ് കട്ടിലിലെ ഇരുന്നു। मैं उठकर मैं अपने खटिया में बैठने लगा। താൻ എന്നോട് പറഞ്ഞു, സക്കരിയാവിന്റെ പുസ്തകം 3-ാം അധ്യായം 6-ഉം 7-ഉം വാക്യം എടുത്ത് വായിക്കാൻ പറഞ്ഞു. സക്കരിയാവ് 3:6-7. ഉസ്നെ മുസ്സേ ഐസെ കഹാ തു അപ്നേ പവിത്ര ശാസ്ത്ര കോൽക്കർ യേശയ്യ ഭവിഷ്യവക്ത ക പുസ്തക 3-ാം അധ്യായ സക്കരിയാ ക പുസ്തക 3-ാം അധ്യായ ഛട്ടവാ വചൻ കോ പഠ. ഞാൻ വീണ്ടും കിടന്ന് ക്ഷീണിതനായിട്ട് ഉറങ്ങിപ്പോയി. ഉസ്കേ ബാദ് ബി മേ തക ജാനേ കി കാരൻ മേ വാപസ് മേ സോ ഗയാ. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ എന്റെ മനസ്സിന് ഭയങ്കരമായ ഒരു സമാധാനം. ജബ് മേ ബോർ മേ ഉട്ട്നേ ലഗാ തോ അച്ചാനക് മേരേ മൻ മേ ഏക് ബഡാ ശാന്തി കോ പ്രാപ്ത് കിയാ. എന്റെ മനസ്സിന്റെ കലക്കങ്ങൾ ഭാരങ്ങൾ എന്നെ വിട്ടു പോയി. മേരേ മൻ മേ രനേ വാല ഗഡ്ബഡി കോ ഉത്പന്ന കർനേ വാല ഹരേക് ബോജ് മേരേ ഹൃദയ സേ ഹട്ട് ഗയാ. പെട്ടെന്ന് ഞാൻ ഓർത്തു, ഒരു മനുഷ്യൻ ഈ പ്രഭാതത്തിൽ എന്റെ അരിക്കൽ വന്നിരുന്നല്ലോ എന്നുള്ളത്. तब तुरंत मैंने ये बात को स्मरण किया, आज बोर के समय एक व्यक्ति मेरे पास आया था। താൻ എന്നോട് ഈ വാക്യം എടുത്ത് വായിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർത്തു. उसने तो मुझे इस वचन को पढ़ने के लिए कहा करके मैंने स्मरण किया। ഞാൻ ഓടിച്ചെന്ന് ബൈബിൾ എടുത്ത് വാക്യം വായിച്ചു. तुरंत मैं दौड़कर मेरे पवित्र शास्त्र को खोलकर उस वचन को मैंने पढ़ा। നീ എന്റെ കാര്യം നോക്കുകയും तू अपने काम को देखकर എന്റെ വഴികളിൽ നടക്കുകയും ചെയ്താൽ यदि तू मेरे मार्ग में चलने पर നീ എന്റെ ആലയത്തെ സൂക്ഷിക്കും നീ എന്റെ ആലയത്തെ സൂക്ഷിക്കും तू मेरे भवन को रक्षा करके നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ഞാൻ ആഗമനം അനുവദിക്കുകയും ചെയ്യും तेरे जिस जगह में तू खड़ा है वहां तुझे आदर को मैं
दूंगा अवर अद्भुत लक्षण पुरुषन्मारागुन्नवल्लो वो अद्भुत काम करने वाले पुरुष होकर बदल जाते हैं ई वाक्यम वायिच्चु कझिंजप्पोळ एंटे मनस्सिल भयंकरमाय ओरु संतोषम उंडायि जब मैं इस वचन को पढ़ा मेरे हृदय में एक बड़ा आनंद आ पहुंचा दैवम एन्ने विडत्तिल्ल एन्न एनिक्क एतांड बोध्यमायि तब मैं ये बात को जान लिया कि परमेश्वर मुझे कदापि नहीं त्यागेगा एंगिल एन्ने मनस्सिल पिशाच वीण्डुम ओरु चिंत कोंडुवन्नु फिर भी शैतान और एक बात मेरे मन में डालने लगा सुविशेष वेले वलिय कष्टवुम प्रयासवुम ये सेवा तो बड़ा कष्ट और तकलीफों से भरा हुआ है ഞാൻ എന്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനാണ് മേ മേരെ പരിവാർ മേ സബ്സേ ഛോട്ടാ ഹൂ എന്റെ മാതാപിതാക്കളെ സംരക്ഷിച്ച് അവരോട് കൂടെ ജീവിക്കേണ്ടത് ഞാനാണ് मेरे माता पिता को लेने से सबसे ज्यादा मेरे माता पिता के साथ मैंने ही रहा ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പോയാൽ പിന്നെ മാതാപിതാക്കളെ കാണുവാനോ അവരോട് ജീവിക്കുവാനോ സാധിക്കില്ല यदि मैं सेवा में जाने से मेरे माता पिता को देखने भी नहीं पाऊंगा और उनके साथ नहीं रह पाऊंगा അതുകൊണ്ട് ഒന്നുകൂടി ചിന്തിച്ചിട്ട് പോരായോ കർത്താവിന്റെ വേല ചെയ്യുന്നത് इसीलिए और एक बार अच्छा सोचकर समझकर निर्णय लेकर सेवा में जाना अच्छा होगा ഞാൻ ദൈവത്തോട് ഒരു വ്യവസ്ഥ കൂടി വെച്ചു और प्रभु से एक नियम को मैंने रखा കർത്താവേ ഞാൻ ഒരു നല്ല വീട് വേണമെന്ന് प्रभु मैंने तो एक आग्रह किया कि मैं एक अच्छा घर बनाना चाहता हूँ तूने मेरे हाथों के द्वारा तो एक अच्छा घर तो नहीं दिया ഞാൻ എന്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനാണ് मैं तो मेरे घर में सबसे छोटा हूँ എനിക്കാണ് ഈ കുടുംബം സ്വന്തമായിട്ട് വരേണ്ടത് मेरे हाथ में ही ये घर आना चाहिए എനിക്ക് ഈ വീട് വേണം मुझे ये घर चाहिए ഞാൻ ഈ വീട്ടിൽ എൻ്റെ മാതാപിതാക്കളോട് കൂടെ ജീവിക്കും मैं ये घर में मैं अपने माता पिता के साथ ही रहना चाहिए അല്ല ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി ഈ വീട് വിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ यदि आपका ऐसा इच्छा है कि मैं इस घर से सेवा के लिए उतरना है तो എൻ്റെ തൊട്ടു മൂത്ത ജ്യേഷ്ഠൻ ഗൾഫിൽ നിന്ന് ജോലി ഇല്ലാതെ നാട്ടിൽ വരണം मेरा साथ में मेरे सबसे मेरे अगला रहने वाला बड़ा भाई जो है गल्फ से काम छोड़कर इस घर की ओर आना चाहिए എനിക്ക് ജോലി ഇല്ല നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിറങ്ങി കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിറങ്ങത്തില്ല ദൈവത്തോട് പറഞ്ഞു मुझे काम नहीं है करकर बोलकर जब वो गांव आएगा उसके बाद ही मैं सेवा के लिए निकलूंगा नहीं तो मैं सेवा में नहीं आऊंगा ഞാൻ ഭയപ്പെട്ടു പോയി मैं तो डर गया അടുത്ത ദിവസം എന്റെ ജ്യേഷ്ഠൻ ഗൾഫിൽ നിന്ന് വിളിക്കുകയാണ് अगला दिन मेरा बड़ा भाई जो है गल्फ से मुझे फोन किया എന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചു उसने कहा कि मेरा कंपनी बंद होने वाला है ഞാൻ കേറി വരികയാണ് എന്നെ കളക്ട് ചെയ്യാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ വണ്ടിയും കൊണ്ട് വരണമെന്ന് പറഞ്ഞു मैं गांव की ओर आ रहा हूं तो त्रिवेंद्रम एयरपोर्ट में मुझे लेने के लिए आ जाना എന്റെ ജ്യേഷ്ഠൻ ജോലിയില്ല നാട്ടിലേക്ക് മടങ്ങി വന്നു मेरा बड़ा भाई काम छोड़कर घर की ओर लौटा ഒടുവിൽ ഞാൻ കർത്താവിന്റെ സ്ഥലം എന്നെ തന്നെ സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചു उसके बाद मैं अपने पूरा जीवन को परमेश्वर के लिए समर्पण करने के लिए निर्णय लिया കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചു കൊടുത്തു प्रभु का सेवा के लिए मैंने अपने आपको दे दिया കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്റെ വീട് വിട്ട് ഇറങ്ങിപ്പോയിരുന്നു മേ അപ്നെ ഘർ കോ ഛോഡ്കർ പ്രഭു കാ സേവാ കേ ലിയേ നിക്കൽ പടാ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയിരുന്നതിന്റെ ശേഷം जब मैं अपने घर को छोड़ने के बाद अदे आशील तन्ने वही हफ्ता में എൻ്റെ ജ്യേഷ്ഠനെ കമ്പനി തിരിച്ചു വിളിച്ചു वही मेरा बड़ा भाई का जो कंपनी में वो काम किया था उन्होंने उसको फोन करके वापस उसको बुला लिया ഞാൻ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് വന്നിട്ട് 20 വർഷം പിന്നിട്ടിരിക്കുന്നു मैं प्रभु का सेवा में आकर लगभग 20 साल हो गया है ഇപ്പോഴും എൻ്റെ ജ്യേഷ്ഠൻ അതേ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് आज के तारीख में मेरा बड़ा भाई वही कंपनी में काम कर रहा है കർത്താവിന്റെ വേല ചെയ്യാനുള്ള പ്രാപ്തിയോ യോഗ്യതകളോ എനിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം मैं जानता हूं कि प्रभु का सेवा करने का उस योग्यता मेरे अंदर नहीं है കഴിഞ്ഞ 20 വർഷമായി പലവിധമായ കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് बीता 20 साल मेरे जीवन में कई कमजोरियां बीमारियां कई तकलीफें मुझे सामना करना पड़ा ഒരു വാഹനാപകടത്തിൽ എൻ്റെ ഇടത് കൈക്ക് ചില പരിക്കുകളും പറ്റുവാനിടയായി തീർന്നു കുറച്ച് ദുർഘടനമെ മേരെ बाएं हाथ में कुछ दुर्घटना हो गया था എങ്കിലും അവിടെ എല്ലാം ദൈവം എന്നെ സൂക്ഷിച്ചു लेकिन उस दुर्घटना में भी प्रभु ने मुझे संभाला കഷ്ടങ്ങളുടെയും പരിശോധനകളുടെയും മധ്യത്തിൽ ദൈവം ഓരോ സമയവും ദൈവത്തിന്റെ ആലോചന തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു हर एक कष्ट और तकलीफों में प्रभु अपना सलाह देकर मुझे चलाता आता है കഴിഞ്ഞ 9 വർഷമായി ദൈവത്തിന്റെ വചനവുമായി കേരളത്തിന്റെ പല ഭാഗത്തും കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട് बीता 9 साल प्रभु का सुसमाचार को लेकर केरला के कई भागों में जाकर प्रचार करने के लिए प्रभु मुझे सहायता करता है ई वर्षम എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വർഷമാണ് आज का इस साल मेरे लिए सबसे अधिक आनंद का साल है കാരണം ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലും കടന്നു വന്ന് വചനം അറിയിക്കാൻ കർത്താവ് എനിക്ക് ഈ വർഷം ഭാഗ്യം തന്നു इस साल इस उत्तर भारत में कुछ जगह में जाकर प्रभु का
इस सुसमाचार के सेवा करने के लिए प्रभु ने मुझे सहायता किया. मैं जानता हूँ इसके लिए मेरे जीवन में कोई योग्यता नहीं है. मुझे प्रेम करने के लिए और मेरे लिए हर एक काम को करने के लिए एक स्वर्गीय पिता मेरे लिए आज भी जीवित है. आज मैं जीवित हूँ वो केवल मेरे प्रभु का अनुग्रह और उसका दया है. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ അനുഭവ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുകയാണ്. പ്രഭുനെ ജോ കാം മേരി ജീവൻ മേ ആരംഭ കിയാ ഹൈ ഉസ് കാം കോ പൂരാ കർക്കെ യേ സേവാ കോ മേരി ജീവൻ മേ പൂരാ കർനെ കേ ലിയേ आपसे मैं प्रार्थना का विनती करता हूँ और मेरे जीवन में प्रभु ने किया हुआ गवाही को कहने के लिए प्रभु ने मुझे सहायता किया इसलिए मैं प्रभु का धन्यवाद देता हूँ. दैवम നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर आपको आशीष करे. ईश्वर आपको आशीष करे. ईश्वर आपको आशीष करे. ईश्वर आपको